ലോക്ക്ഡൌൺ ഇന്റെ രണ്ടാം ദിനവും നിർദ്ദേശങ്ങൾ ലംഘിച്ച് പലരും പുറത്തിറങ്ങിയത് പോലീസിന് തലവേദനയായി. ഷൊർണൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാകുന്ന വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത്. കർശന നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോഴും വെറുതെ കറങ്ങി നടക്കാൻ ഇരുചക്ര വാഹനങ്ങളിൽ യുവാക്കൾ വ്യാപകമായി നിരത്തിലിറങ്ങിയതാണ് പോലീസിന് തലവേദനയായത്. ചില വേളയിൽ ഭീഷണിയുടെ സ്വരത്തിൽ പോലീസിന് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടി വന്നു. അടുത്ത ദിവസം മുതൽ നിലപാടുകൾ കൂടുതൽ കർശനമാക്കുമെന്ന് ഷൊർണൂർ CI R സുജിത് കുമാർ പറഞ്ഞു. ജനങ്ങള് കുറേ എല്ലാവരും നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിലും കുറഞ്ഞവരെ പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള പലരും എങ്ങനെയാണ് സ്ഥിതി വിശേഷം എന്ന് അറിയുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് വെറുതെ കറങ്ങി നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നുണ്ട്. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പൊതുജനങ്ങൾ ആദ്യം തന്നെ പുറത്തിറങ്ങരുത് എന്നുള്ള സർക്കാരിൻ്റെ നിർദ്ദേശവും എല്ലാവരും പാലിക്കുന്നതിനായിട്ട് ഈ സമയത്ത് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. അത്യാവശ്യ ഘട്ടങ്ങൾ ഒരു ആവശ്യങ്ങളുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു യാത്രയിൽ തന്നെ സാധിക്കുന്ന രീതിയിൽ ചെയ്തതിന് ശേഷം വീടുകളിൽ പുറത്തിറങ്ങാതെ എല്ലാ പൊതുജനങ്ങളും സഹകരിക്കണമെന്ന് ഈ സമയത്ത് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നിയമം ലംഘിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ കർശന നടപടി ഉണ്ടാവും, നടപടികൾ എടുത്തു വരുന്നുണ്ട്, അതിൽ യാതൊരുവിധ വീഴ്ചയും ഉണ്ടാവുകയില്ല. ഷൊർണൂർ നഗരത്തിൽ ഏതാനും പഴം പച്ചക്കറി കടകളും പലചരക്ക് കടകളും ചില മൊത്തവ്യാപാര സ്ഥാപനങ്ങളും മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത്. നഗരസഭാ മാർക്കറ്റിൽ മിക്ക കടകളും തുറന്നു പ്രവർത്തിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ.